ഉപ്പുപണ്ടം പണയം വെച്ച് പണം തട്ടിയ സംഭവത്തിൽ പ്രതിയായ കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബാബു പോൽക്കുന്നത്തിന്റെ രാജി ആവശ്യപ്പെട്ട് ഇടതുമുന്നണി നടത്തിവരുന്ന ചതുർദിന സത്യഗ്രഹ സമരം ഇന്ന് അവസാനിക്കും. നാലാം ദിവസത്തെ സമരം ഇ രമേശ് ബാബു ഉദ്ഘാടനം ചെയ്തു. മുക്കുപണ്ടം പണയം വെച്ച് പണം തട്ടിയ സംഭവത്തിൽ കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബാബു പോൽക്കുന്നത്തിന്റെ രാജി ആവശ്യപ്പെട്ട് ഇടതുമുന്നണി നേതൃത്വത്തിൽ നടത്തിവരുന്ന സത്യഗ്രഹ സമരമാണ് നാലാം ദിവസത്തിലേക്ക് കടന്നത്. ചൊവ്വാഴ്ച മുതലാണ് ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ സമരപ്പന്തലൊരുക്കി ചതുർദിന സമരം ആരംഭിച്ചത്. നാല് ദിവസങ്ങളായി നടന്ന സമരത്തിൽ നിരവധി പേർ പങ്കാളികളായി. ഓരോ ദിവസവും വിവിധ മേഖലകളിലുള്ളവരാണ് സമരത്തിൽ പങ്കെടുക്കുന്നത്. അവസാന ദിവസമായ വെള്ളിയാഴ്ച നടന്ന സമരം ഈ രമേശ് ബാബു ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾ അങ്ങനെ രക്ഷപ്പെടാൻ പോകുന്നില്ല. നിങ്ങൾ ഒരു ബാബു മാത്രമല്ല, വഞ്ചകന്മാർക്കും അത്തരം അഴിമതിക്കാർക്കും തോനിവാസികൾക്കും രാജ്യദ്രോഹികൾക്കും അഭയം നൽകുന്ന പട്ടിയായി കോൺഗ്രസ് എന്ന് മാറിയിട്ടുണ്ട് നമ്മുടെ പഞ്ചായത്തിലും കേരളത്തിലും ഇന്ത്യ രാജ്യത്തും. നിങ്ങൾക്ക് ഏതേതെല്ലാം സമയത്ത് അധികാരം ഈ പഞ്ചായത്തിൽ കിട്ടിയിട്ടുണ്ടോ ആ കിട്ടിയ സന്ദർഭത്തിലെല്ലാം ഇത് തന്നെയാണ് നിങ്ങൾ നടത്തിയിട്ടുള്ളത്. സന്തോഷ് സെബാസ്റ്റ്യൻ അധ്യക്ഷനായി, ടി വി മാത്യു, സത്താർ കൊളക്കാടൻ, സി ടി സി അബ്ദുള്ള, സത്യനാഥൻ, എ പി കബീർ, വാസു, ഗിരീഷ് കാരക്കുറ്റി തുടങ്ങിയവർ സംസാരിച്ചു. സമരത്തിന് മുന്നോടിയായി പ്രവർത്തകരുടെ നേതൃത്വത്തിൽ കൊടിയത്തൂരിൽ പ്രകടനവും നടന്നു. ബാബു പോലുന്നത് രാജിവെക്കാൻ തയ്യാറായില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ സമരം കൂടുതൽ ശക്തമാക്കുമെന്ന് ഇടത് നേതാക്കൾ പറഞ്ഞു. സി ടി വി പ്രാദേശിക വാർത്ത മുക്കം.